രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ LDFൽ പ്രതിസന്ധി രൂക്ഷം. സീറ്റിന് പകരം മറ്റു പദവികൾ വേണ്ട എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. എന്നാൽ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് CPIM ആവർത്തിക്കുന്നു. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം CPIM ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കും. കോട്ടയത്ത് പരാജയപ്പെട്ടതോടെ പാർലമെന്റിൽ കേരള കോൺഗ്രസ് എമ്മിന് പ്രാതിനിധ്യം ഇല്ലാതായി. ഈ പശ്ചാത്തലത്തിൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് ആവശ്യം. UDFൽ ഉണ്ടായിരുന്ന പദവികൾ നിലനിർത്തുമെന്ന് LDFലേക്ക് വരുമ്പോൾ ധാരണ ഉണ്ടായിരുന്നുവെന്നും കേരള കോൺഗ്രസ് എം നേതൃത്വം അവകാശപ്പെടുന്നു. CPIക്ക് രാജ്യസഭാ സീറ്റും കേരള കോൺഗ്രസ് എമ്മിന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും നൽകി പ്രതിസന്ധി പരിഹരിക്കാമെന്നായിരുന്നു CPIMന്റെ കണക്കുകൂട്ടൽ. ക്യാബിനറ്റ് പദവിയല്ല, രാജ്യസഭാ സീറ്റ് തന്നെ വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. 4 സീറ്റും പരാജയപ്പെട്ട CPIയും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല. രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയോടും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടും നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പുറമെ NCP RJD കക്ഷികളും സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനം നൽകാത്തത് പരിഗണിച്ച് രാജ്യസഭാ സീറ്റ് അനുവദിക്കണമെന്നാണ് RJDയുടെ വാദം. എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവർ ഒഴിയുമ്പോൾ LDFന് 2 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ സീറ്റ് CPIM ഏറ്റെടുക്കും. രണ്ടാമത്തെ സീറ്റിനെ ചൊല്ലിയാണ് ഘടകകക്ഷികൾ തമ്മിൽ തർക്കം രൂപപ്പെട്ടത്. രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ ഇടതുപക്ഷ യോഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടി ഒരു തർക്കവും കൂടാതെ പരിഹരിക്കും. അത് ആർക്ക് എന്നുള്ള കാര്യം ബൈപാർട്ടി ചർച്ചകളും ഒപ്പം ഇടതുപക്ഷ നേതാക്കളുടെ സംസ്ഥാന സമിതി യോഗം ചേർന്നാണ് തീരുമാനമെടുക്കുക. അതിലൊരു തർക്കവും ഇല്ല. തർക്കങ്ങൾ ഉണ്ടാക്കുന്ന ആരുടെ അർഹതയൊന്നും ആർക്കും എല്ലാം തീരുമാനിക്കുന്ന മുന്നണി സമിതിയാണ്, സംസ്ഥാന സമിതിയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അത് ഞങ്ങൾ ഇടതുപക്ഷ നേതാക്കളുടെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് ഒരു തർക്കവും കൂടാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. June 13 രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.